ഖത്തർ ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ കിരീട സാധ്യതയുള്ള ടീമാണ് അർജന്റീന. മെസ്സിയുടെ അവസാന ലോകകപ്പ് എന്നതും ഖത്തറിലെ പോരാട്ടങ്ങളെ വേറിട്ടതാക്കും. അവസാന 35 കളിയിൽ തോൽവി അറിയാതെയാണ് അർജന്റീന ലോകകപ്പിനെത്തുന്നത്. ഈ അപരാജിത കുതിപ്പിൽ നിർണായക പങ്കുവഹിച്ച താരമാണ് ഗോൾകീപ്പർ എമിലിയാനോ മാർട്ടിനസ്. കോപ്പ അമേരിക്ക കിരീട നേട്ടത്തിൽ ഉൾപ്പെടെ എമി മാർട്ടിനസിന്റെ തകർപ്പൻ സേവുകൾ വളരെയധികം നിർണായകമായിരുന്നു. എന്നാലിപ്പോൾ അർജന്റീനയ്ക്ക് ആശങ്കയുണ്ടാക്കുന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. പൗളോ ഡിബാല, ഏഞ്ചൽ ഡി മരിയ, ലിസാൻഡ്രോ പരേഡസ്, നിക്കോളസ് ഗോൺസാലസ് എന്നിവർക്ക് പിന്നാലെ എമിലിയാനോ മാർട്ടിനസും പരിക്കിന്റെ പിടിയിലായിരിക്കുന്നു. പ്രീമിയർ ലീഗിൽ ആസ്റ്റൺ വില്ലയും ന്യൂകാസിൽ യുണൈറ്റഡും ഏറ്റുമുട്ടിയ മത്സരത്തിന്റെ ആദ്യ പകുതിയിലായിരുന്നു എമിലിയാനോ മാർട്ടിനസിന് പരിക്കേറ്റത്. തുടർന്ന് എമി മാർട്ടിനസിനെ മത്സരത്തിൽ നിന്ന് പിൻവലിച്ചു. സഹതാരത്തിന്റെ കാൽമുട്ടിൽ എമിലിയാനോ മാർട്ടിനസിന്റെ തല ഇടിക്കുകയായിരുന്നു. ഇതിനുശേഷം 4 ഗോൾ വഴങ്ങി ആസ്റ്റൺ വില്ല പരാജയം നേരിടുകയും ചെയ്തു. മാർട്ടിനസിന്റെ പരിക്ക് ഗുരുതരമല്ല എന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ. വിശദമായ പരിശോധനയ്ക്ക് ശേഷമേ കൃത്യമായ വിവരം ലഭ്യമാകൂ എന്ന് ആസ്റ്റൺ വില്ല പരിശീലകൻ അറിയിച്ചു. എന്തായാലും അർജന്റീൻ ടീമിലെ പ്രധാന താരങ്ങൾക്കെല്ലാം പരിക്കേറ്റത് ആരാധകരെ വളരെയധികം ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. എങ്കിലും ലോകകപ്പ് നവംബർ 20 തുടങ്ങുന്നത്. ഇതിനു മുൻപ് ഏഞ്ചൽ ഡി മരിയയും എമിലിയാനോ മാർട്ടിനസും പൗളോ ഡിബാലയും അടക്കമുള്ള താരങ്ങൾ പരിക്കിൽ നിന്നും മുക്തരായി പൂർണ്ണ കരുത്തോടെ തിരികെ എത്തും എന്ന പ്രതീക്ഷയിലാണ് അർജന്റീൻ ടീം മാനേജ്മെന്റും ആരാധകരും. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും സ്പോർട്സ് കഫേയെ സബ്സ്ക്രൈബ് ചെയ്യുക.